ഈ അടിയന്തരപ്രമേയ ചർച്ചയിൽ രണ്ടംഗങ്ങൾ ശ്രീ സണ്ണി ജോസഫും ശ്രീ ഷംസുദ്ദീനും ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പേര് പരാമർശിക്കുകയുണ്ടായി. അതിനൊരു വിശദീകരണം നൽകാനുള്ള ഒരു അംഗം എന്ന നിലയിലുള്ള എൻ്റെ അവകാശമാണ് അങ്ങ് അനുവദിച്ചു തന്നത്. എല്ലാവരും നന്ദിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ അനാവശ്യമായ ചില പ്രചരണങ്ങൾ നടക്കുന്നു. ആ പ്രചരണത്തിന് അവരുടെ മുന്നിൽ പോയി മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനെ പതിവായി ചെയ്യുന്ന ഒരാളല്ല. ഇങ്ങനെ സഭയിൽ ഇത്തരം ഒരു ചർച്ച വരുവാനും അതിലൂടെ മറുപടി പറയാനും അവസരം ലഭിച്ചതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും എനിക്ക് നന്ദിയുണ്ട്. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയുമായി രാഷ്ട്രീയമായ എതിർപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം തന്നെയാണ്. ഉമ്മൻചാണ്ടിയുമായി അങ്ങനെ നിൽക്കുമ്പോൾ സാഹചര്യത്തിൽ തന്നെ 2013 മുതൽ 2013 ഏപ്രിൽ മാസം 1-ാം തീയതി ഞാൻ UDF സർക്കാരിൽ നിന്ന് രാജിവെച്ചാളാണ്. രാജിവെച്ചത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടില്ല, എൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ ചില കാര്യങ്ങളുമായിട്ടാണ്. ഈ ലോകത്തെല്ലാവർക്കും അറിയാം. ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ എന്തോ വലിയ രഹസ്യം സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനൊരു തുറന്ന പുസ്തകമാണ്. എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് മറുപടി പറയും. സദാചാരം, കപട സദാചാരം അഭിനയിച്ച് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളല്ല ഞാൻ. 5 തെരഞ്ഞെടുപ്പുകൾ ഞാൻ ജയിച്ചു. 2013 ഞാൻ രാജിവെച്ച് പുറത്തു വരുമ്പോൾ അതിനുശേഷം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ചില അഴിമതികൾ ഈ നിയമസഭാ ഫ്ലോറിലാണ് ഞാൻ അവതരിപ്പിച്ചത്, പത്രങ്ങളുടെ മുമ്പിലല്ല. അതിൻ്റെ പേരിൽ UDFമായി ഇടയുകയും അങ്ങനെ എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണനുള്ള നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് UDFിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ LDFിൻ്റെ ഭാഗമായി മാറുന്നത്. ഈ സോളാർ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ പിതാവിനെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ പല നേതാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞു, മനോജ് എന്ന് പറയുന്ന ഒരാളോട് ഞാൻ എന്നെ രക്ഷിക്കണം എന്ന് പറയും. എന്നെ രക്ഷിക്കേണ്ടായിരുന്നു സാറേ, ഞാനൊരു എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരാളാണ്. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞു, കപട സദാചാരം എൻ്റെ നിഗണ്ടുവിലില്ല, സത്യമേ ഞാൻ പറയൂ. പറയാനുള്ള ആരുടെ മുഖത്ത് നോക്കിയും പറയും, എവിടെയും പറയും. രാഷ്ട്രീയത്തിൽ നിൽക്കണമെന്നോ മന്ത്രിയാകണമെന്നോ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയത്തിൽ നിന്ന് മരിക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഗണേഷ് കുമാർ. ഞാൻ ഏത് നിമിഷവും എൻ്റെ ഇഷ്ടത്തിന് ഇതൊക്കെ വിട്ടുപോകും അങ്ങനത്തെ ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ മനോജിനോട് പറയുന്നു, ആരാണ് ഈ മനോജ് എന്ന് മനസ്സിലാക്കണം. 2013 UDF ഇട്ട് ശ്രീ ആർ ബാലകൃഷ്ണനുള്ള നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് LDFലേക്ക് നീങ്ങുമ്പോൾ പാർട്ടി വിട്ട് പുറത്തു പോയ ആളാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ ബന്ധുവാണ്, നിഷേധിക്കാൻ പറ്റത്തില്ല, ബന്ധുവാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ മകനാണ്. അദ്ദേഹം പറയുന്നു, ഇന്നലെ മാധ്യമങ്ങൾ പറയുന്നു, ഗണേഷ് കുമാർ അത് അറിഞ്ഞിട്ടേയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല സാർ, സത്യമാണത്. 2013 മുതൽ 2022 ഈ ദിവസം വരെ ഈ പരാതിക്കാരിയോ അവരുമായി ബന്ധപ്പെട്ടവരോ നേരിട്ടോ അല്ലാതെയോ ഫോണിലോ എവിടെയും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല. അത് തെളിയിക്കാൻ ഏത് CBI വേണമെങ്കിലും ഞാൻ വെല്ലുവിളിക്കാം, ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഗണേഷ് കുമാറിന് വളഞ്ഞ വഴിയിലൂടെ ഒരു വേല വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖത്ത് നോക്കി പറയും, മുഖത്ത് നോക്കി ചെയ്യും. എൻ്റെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ പോലും വളഞ്ഞ വഴി കൊണ്ട് ഞാൻ കാര്യം ചെയ്തിട്ടില്ല. എല്ലാം തുറന്ന പുസ്തകമാണ്. ഇവിടെ ഇരിക്കുന്ന പല പ്രതിപക്ഷത്തും ഭരണപക്ഷത്തിരിക്കുന്ന MLA മാർക്കറിയാം, മാധ്യമപ്രവർത്തകർക്കറിയാം. എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്ന ആളാണ് ഞാൻ. എനിക്ക് എൻ്റെ ഭാര്യയെ മക്കളെയും ബോധ്യപ്പെടുത്തിയാൽ മതി, വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. 2016 തെരഞ്ഞെടുപ്പിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തനവുമായും സുഹൃത്തുമായ ജഗദീഷ്, അദ്ദേഹം എൻ്റെ സഹോദരനായ അദ്ദേഹം അവിടെ മത്സരിക്കാൻ വന്നു. ആദ്യ ദിവസം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഗണേഷ് കുമാറിൻ്റെ കൈയക്ഷരം അറിയാം. പരാതിക്കാരി എഴുതിയ എഴുത്തിൽ കൈയക്ഷരം ഗണേഷ് കുമാറിൻ്റെ, എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്. അത് ബഹുമാനപ്പെട്ട ചെയറിനറിയാം, വളരെ മോശം അക്ഷരമാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനത് എഴുതാറില്ല. അപ്പോൾ എൻ്റെ അക്ഷരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിട്ടും ഞാൻ 26,000 വോട്ടിന് ജയിച്ചു എന്ന് മനസ്സിലാക്കണം എൻ്റെ നാട്ടിൽ. ചെറിയ വോട്ടിനല്ല, 26,000 വോട്ടിനാണ് ജയിച്ചത്. അപ്പോൾ ഞാൻ ഒരു കാപട്യത്തിൻ്റെ ആളല്ല എന്ന്, ഞാൻ സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും വിശ്വാസത്തിൻ്റെയും രാഷ്ട്രീയം നടത്തിക്കൊണ്ട് പോകുന്ന സത്യമാണ് എൻ്റെ ദൈവം. എനിക്ക് ജാതി മതമൊന്നുമില്ല, ഞാൻ സത്യമാണ് എൻ്റെ ദൈവം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അന്വേഷിക്കുവാൻ CBI ഉദ്യോഗസ്ഥർ എന്നെ സമീപിച്ചു. ഈ പരാതികൾ ഗണേഷ് കുമാർ, ഗണേഷ് കുമാർ എന്ന് എടുത്തു പറയുന്നവർ എൻ്റെ മൊഴി കൂടി പരിശോധിക്കണം, എൻ്റെ മൊഴി കൂടി പരിശോധിക്കണം. അതിൽ ഉമ്മൻചാണ്ടി സാർ അന്ന് ഈ കസേരയിലിരിക്കുക എൻ്റെ അടുത്ത്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല. രണ്ട് പേരെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചത്. ഒന്ന് പ്രിയപ്പെട്ട നമ്മുടെ ഹൈബി, എൻ്റെ സ്വന്തം അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഹൈബിയാണ്. ഞാൻ പറഞ്ഞത് രണ്ടും എനിക്കറിയില്ല, രണ്ട് കൂട്ടരാണ് വന്നത്. ഞാൻ പറഞ്ഞു ഹൈബി എൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി എനിക്ക് വലിയ ആത്മബന്ധം ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് ആ കൊച്ചു പയ്യനാണ്, എൻ്റെ മകനെ പോലെയുള്ളൂ. എൻ്റെ കാര്യം എന്നോട് ചോദിക്കേണ്ട, എനിക്കറിയത്തില്ല. അറിയാത്ത കാര്യം ഞാൻ അറിയത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. മാത്രമല്ല, അവർ പോകുന്നതിന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഭരണപക്ഷത്തിരിക്കുന്നവരും എല്ലാവരും മനസ്സിലാക്കുന്നു.
എൻ്റെ അച്ഛൻ രണ്ട് വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ഞാൻ അവസാന കാലഘട്ടത്തിൽ ഇരുന്നിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ അദ്ദേഹം പല രാഷ്ട്രീയങ്ങളും പറയും. അതിലെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു ദിവസം എന്തോ ഒരു വിഷയം വേദപ്പെട്ട് ടി വിയിൽ വരുമ്പോൾ പറഞ്ഞു, ഇടാ ഉമ്മൻചാണ്ടിയായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ വിരോധമുണ്ട്, പക്ഷേ ഈ പറയുന്നൊക്കെ കള്ളണം. പരാതിക്കാരി എഴുതിയ എഴുത്തിൽ ആദ്യം കാണുന്നത് ഞാനാണ്. അദ്ദേഹമാണത് വായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ ജീവിതത്തിൽ നിന്ന് ഒരു സാധനം കണ്ടിട്ടില്ല. ഞാൻ നല്ല പലരും കണ്ടില്ല, വായിച്ചു. അതിൽ ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇത് ഞാൻ സി ബി ഐക്കാരോട് പറയുമ്പോൾ അവരോട് ചോദിച്ചു, ഇത് ഞങ്ങൾ രേഖപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, തീർച്ചയായും രേഖപ്പെടുത്തണം, മരിച്ചുപോയ എൻ്റെ പിതാവിൻ്റെ വാക്കുകളാണ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും, അതുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. ആ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയോടൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സി ബി ഐക്കാരനെ സംശയിക്കണം. തൊട്ടടുത്ത ദിവസം ഉമ്മൻചാണ്ടി സാറ് സാറ് ഞാൻ ഇങ്ങനൊരു മൊഴി എടുക്കാൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞ മൊഴി ഇതാണ്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യം. എനിക്ക് അങ്ങനെ എഴുത്തുണ്ടാക്കണം, പേര് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഞാനിത് പറയൂ, എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഉമ്മൻചാണ്ടിയായിട്ട് രാഷ്ട്രീയ വിരോധം കേരള കോൺഗ്രസ് ബി ക്കുണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണ പിള്ളയ്ക്കോ മകന് ഗണേഷ് കുമാറിനോ ഉമ്മൻചാണ്ടിയുമായി വ്യക്തിപരോധമില്ല. ഈ കേസിലെ സോളാർ കമ്മീഷന് മുമ്പ് ഞാൻ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുണ്ടല്ലോ, അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കൂടെ വേണം ഈ വിരോധം തീർക്കാൻ? ഒരു വിരോധമില്ല. എൻ്റെ രാഷ്ട്രീയം ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതിന് ഒരു മാസം മുമ്പ്, ഒറ്റ മാസം മുമ്പ് അദ്ദേഹത്തെ ക്ലിപ്പ് ഹൗസിൽ പോയി കണ്ട് എൻ്റെ രാജിക്കത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബലമായി പിടിപ്പിക്കാൻ ശ്രമിച്ച ആളാണ് ഞാൻ. എനിക്ക് മന്ത്രിക്കാസേര ഒരു പ്രശ്നമേ അല്ല. രാജി അദ്ദേഹത്തിനെ കൊടുത്ത് വാങ്ങിച്ചില്ല, അദ്ദേഹത്തെ മടിയിൽ വെച്ചു, സാർ എടുക്കണം, വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ മന്ത്രിസ്ഥാനം ഒഴിയുകയാണ് എന്ന് പറഞ്ഞാണ്. കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ കാര്യമായിരിക്കും, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒഴിയാൻ പോയാനാണ് ഞാൻ. അതുകൊണ്ട് അതൊന്നും കാര്യം, ഒരു മാധ്യമപ്രവർത്തകരും വെളിയിൽ നിൽക്കുന്നവരും ഗണേഷ് കുമാറിനെ ഒന്നും കാണിച്ച് പേടിപ്പിക്കാൻ വിചാരിക്കേണ്ട. പിന്നെ ഇവിടെ ചിലർ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ബിടക്കാക്കി തനിക്കാക്കാൻ നോക്കണ്ട. ഷാഫി എൻ്റെ സഹോദര, എൻ്റെ അനിയനെ പോലെയുള്ളൂ, എൽ ഡി എഫിനെ വഞ്ചിച്ച് യു ഡി എഫിനോട് വരും എന്ന് കരുതുകയേ വേണ്ട. അങ്ങനെ പേടി വേണ്ട. രാഷ്ട്രീയം ഇനി മതിയാക്കി വീട്ടിയിരിക്കേണ്ടി വന്നാലും, അഴിമതിക്കെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ പുറത്താക്കിയ എൽ ഡി എഫിനെ, യു ഡി എഫിൽ നിന്ന് ഞാൻ എനിക്ക് അഭയം തന്ന എൽ ഡി എഫിനെ വഞ്ചിക്കുന്ന പ്രശ്നം മരിച്ചാലും ഇല്ല എന്നല്ല ഒരു രീതിക്ക്. എനിക്ക് എന്നും ഭരണപക്ഷത്തിരിക്കാൻ ആഗ്രഹമൊന്നുമില്ല, ഞാനിപ്പോൾ മന്ത്രിയൊന്നുമല്ലല്ലോ, ഞാൻ സന്തുഷ്ടനാണ്. എൻ്റെ നാട്ടുകാരും എൻ്റെ ജനങ്ങളും എൻ്റെ കൂടെയുണ്ട്. സത്യം മാത്രമേ ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളൂ, ഇനി അതേ ചെയ്യത്തുള്ളൂ. അതിന് ഒരു പേടിയുമില്ല, ഏതന്വേഷണം വന്നാലും എൻ്റെ സത്യം തെളിയിക്കപ്പെടും. കുറ്റം ചെയ്യുന്നവൻ കട്ടവനെ കഴിച്ചാൽ മതി, അല്ലാത്തവരെ കഴിക്കണ്ട എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബം ഇന്ന് നന്ദിയോടെ ഓർക്കേണ്ടത് ഈ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. കാരണം മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഈ അന്വേഷണത്തിലൂടെ ഒരു ശുദ്ധി നൽകാൻ ഏതായാലും ഇദ്ദേഹം കഴിഞ്ഞല്ലോ. ഇദ്ദേഹം അന്വേഷിച്ച് സി ബി ഐ അന്വേഷിച്ചപ്പം ക്ലീൻ ചിറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്, സന്തോഷം. ആ ക്ലീൻ ചിറ്റ് കിട്ടിയുടെ സന്തോഷത്തിലാണ്, ആ സന്തോഷത്തിൻ്റെ കാരണക്കാരൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് എന്ന് നന്ദിയോടെ ഓർക്കും. അവരുടെ പ്രാർത്ഥനയിൽ അവർ അദ്ദേഹത്തെ ഓർക്കും, എവരുടെ കാര്യത്തിലല്ല, ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയിൽ. ശംസുദ ആവശ്യമില്ലാതെ വഴങ്ങുന്നില്ല ഞാൻ, നിങ്ങൾ പറഞ്ഞതിൻ്റെ വിശദീകരണം ഞാൻ തന്നു. നിങ്ങളെ വ്യക്തിപരമായി എൻ്റെ പേരെടുത്ത് പറഞ്ഞ് ഈ സഭയിൽ അതിശയിക്കാൻ ശ്രമിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. സണ്ണി പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞു. സണ്ണിക്ക് വേറെ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയണമെങ്കിൽ വന്നാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പിന്നെ എന്നോട് ഈ റിപ്പോർട്ടിൽ അവിടെ നിൽക്കാം, റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞ മൊഴി വായിച്ചോ, റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞ മൊഴി വായിച്ചോ, ഞാൻ പറഞ്ഞ മൊഴി വായിക്കണം. പകുതി മാത്രം ഈ അർത്ഥസത്യം വെളിപ്പെടുത്താൻ പാടില്ല, അർത്ഥസത്യം വെളിപ്പെടുത്തരുത്. ഞാൻ അങ്ങനെ മൊഴി കൊടുക്കും, എന്നാൽ പിന്നെ ഞാൻ ഇത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ പോരെ? എനിക്ക് പറയണോ? സത്യമേ ഞാൻ പറയൂ, ഇവിടെയും ഇനി അത്രയേ ഉള്ളൂ. അങ്ങനൊന്നും പേടിപ്പിക്കണ്ട. പിന്നെ സണ്ണി പറഞ്ഞ അർത്ഥം വ്യംഗ്യം, വ്യംഗ്യം ഉണ്ടല്ലോ, വെങ്ങിയൊക്കെ എനിക്ക് മനസ്സിലായി. ആ വെങ്ങി ഒന്നും കേട്ട പേടിക്കുന്ന ആളല്ല, തണ്ണി കറിയുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞ് ഞാൻ ശ്രീ മനോജിനോട്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് സാർ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാൻ പോയിന്റ് ഓഫ് ഓർഡറൊക്കെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ മത്സരിച്ച, ചാണ്ടി ഉമ്മൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പൊതുവേദികളിൽ പ്രസംഗിച്ചയാളാണ് ശ്രീ മനോജ്. അനേക ദിവസങ്ങളിൽ പ്രചരണ രംഗത്ത് പ്രസംഗിച്ച ആളാണ്. എനിക്കെതിരാണ്, രാഷ്ട്രീയമായി എനിക്കെതിരാണ്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും എനിക്കെതിരാണ്. എനിക്കെതിരായി നിൽക്കുന്ന ആൾ പോലും പറയുന്നു ഞാൻ കുറ്റക്കാരനാണ്. പിന്നെ ഇത് ബെടക്കാക്കി തനിക്കാക്കാനുള്ള പരിപാടി നടക്കുകയില്ല, മര്യാദയല്ല. ഞാൻ ബഹുമാനപ്പെട്ട ചെയറിനോട് നന്ദി പറയുന്നു. ഈ ഒരു പ്രമേയത്തിൽ എന്റെ പേര് വലിച്ചഴിച്ചതും ഈ വാർത്ത പത്രത്തിൽ വരുന്ന ഒരു വാർത്തയും വെച്ചു. അങ്ങനെ പത്രവാർത്തകളെല്ലാം ചർച്ച ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഈ കാര്യത്തിൽ ഞങ്ങളാരും കൂടി രക്ഷിക്കണം, എങ്ങനെങ്കിലും സ്വാധീനിച്ച് ഞങ്ങളെ കൂടെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച നേതാക്കന്മാർ ഇന്ന് സഭയിലുണ്ട്. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് എന്റെ അന്തസ്സാണ്. എന്റെ അച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ പലതും ഞാൻ വെളിപ്പെടുത്താനും
tayar awalnya, adi ente anda seni jadinya, berendi mana, nurbandi cah, apa beri perut.